ഒരു വിളക്ക് കൊളുത്തുക എന്നുള്ളത്, നിലവിളക്ക് കൊളുത്തുക. ആ വിളക്കിൽ കിഴക്കുമ്പോഴേക്കും ദീപജ്വാലയിട്ടാൽ ഉണ്ടാവുന്ന ഫലം എന്താണ് എന്ന് ഞാൻ മുമ്പ് പറഞ്ഞു. കിഴക്ക് ഭാഗത്തെ തിരി വലിച്ചെടുക്കുന്നത് അത് ഗ്രഹങ്ങളുടെ ഊർജ്ജ തരംഗങ്ങളാണ്. ഇതേപോലെ അഞ്ച് ഭാഗത്തേക്ക് തിരിയിട്ട് കത്തിക്കുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടിട്ടുണ്ട്. പടിഞ്ഞാറ് ഭാഗത്ത് ഇത് നേരത്തെ പറഞ്ഞു മഹാലക്ഷ്മിയാവെന്ന് പറഞ്ഞു. അഞ്ച് ഭാഗത്തേക്ക് തിരിയിടുന്ന ഇടങ്ങുണ്ട്, കിഴക്ക്, തെക്ക്, പടിഞ്ഞാറ്, വടക്ക്, വടക്ക് കിഴക്ക്, അഞ്ച് ദിക്കിലേക്ക് അഞ്ച് ഭാഗത്തേക്ക് തിരിയിടുന്ന ചടങ്ങുണ്ട്. കിഴക്ക് ഭാഗത്തെ തിരി സ്വാഭാവികമായിട്ട് ഗ്രഹങ്ങളുടെ ഊർജ്ജ തരംഗങ്ങൾ വലിച്ചെടുക്കാനാണ്. നമ്മുടെ ഓജസ്, തേജസ്, വീര്യം, ബലം ഇതിനൊക്കെ തരാൻ ഒന്നാം തരം സാധനമാണ് ഇത്. കിഴക്ക് ഭാഗത്തെ സപ്തധാതുക്കളെയും തരാൻ കിഴക്ക് ഭാഗത്തെ ദീപജ്വാല സഹായിക്കും. തെക്ക് ഭാഗത്തെ ദീപജ്വാലയാവും യമധർമ്മരാജാവിൻ്റെയാണ്, ധർമ്മരാജാവിൻ്റെ. ധർമ്മരാജാവിനോ നമ്മൾ തിരി വിളക്ക് കത്തിച്ച് വയ്ക്കുന്നത്? ഒരു വിരോധവും ഇല്ല, തെക്ക് ഭാഗത്തേക്കാവാം, വിരോധവും ഇല്ല. ധർമ്മരാജാവിനെ പ്രാർത്ഥിച്ചിരുന്നു നമ്മുടെ പൂർവികർ പണ്ട് കാലത്ത്. രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോൾ ചിത്രഗുപ്തായതമാ, ധർമ്മരാജായതമാ, ഇതൊക്കെ ചൊല്ലുന്ന നാമത്തിൽ കിടന്നുകൊണ്ട് നാമം ചൊല്ലുന്നതാണ് രാത്രിയിൽ. അതുപോലെ തന്നെയാണ് ഈ നമ്മൾ ധർമ്മരാജ സ്തുതി എന്ന് പറഞ്ഞ സ്തുതിയുണ്ട് കാവേരി മഹാത്മ്യം എന്ന ഗ്രന്ഥത്തിൽ. അത് ധർമ്മതത്വങ്ങളിൽ നമ്മുടെ ഉള്ളിൽ അടിച്ചുറപ്പിച്ച് നമ്മളെ വഴികാട്ടിയായിട്ട് നിൽക്കാൻ വേണ്ടിയിട്ടാണ്, ജീവിതത്തിൽ പിഴവുകൾ അപരാധങ്ങൾ പറ്റാതിരിക്കാൻ വേണ്ടിയിട്ട്. അതേപോലെ തന്നെയാണ് പടിഞ്ഞാറ് വശത്ത്, ആ പടിഞ്ഞാറ് വശത്ത് മഹാലക്ഷ്മിക്കും വടക്ക് വശത്തെ ദീപജ്വാല നക്ഷത്രമണ്ഡലത്തിലെ ആ ഗുരു ചൈതന്യം, ഗുരുക്കന്മാരുടെ വടക്ക് കിഴക്കേ മൂലയിൽ നക്ഷത്രങ്ങളുടെയും ഗ്രഹങ്ങളുടെയും ചൈതന്യ തരംഗങ്ങൾ ഒരുമിച്ച് ചേർന്ന് വരുന്നതാണ്, അതിനെ മഹാദേവൻ എന്ന പേരിലാണ് അറിയപ്പെടുക. ഏറ്റവും ശുദ്ധമായിട്ടുള്ള ചൈതന്യം വരുന്നത് വടക്ക് കിഴക്കേ മൂലയിൽ കൂടെയാണ്. അതുകൊണ്ട് വീട്ടിലെ പ്രധാനപ്പെട്ട ഗൃഹോപകരണങ്ങളൊക്കെ വടക്ക് കിഴക്കേ മൂലയിൽ വയ്ക്കും, നമ്മുടെ പല ആ ഭാഗത്താണ് വയ്ക്കുക. അപ്പോൾ എന്തായാലും അത്രത്തോളം പ്രധാനപ്പെട്ട് അഞ്ച് തിരികളിടുന്നത് ഈ അഞ്ച് തരത്തിൽപ്പെട്ട തരംഗങ്ങളെയും വലിച്ചെടുത്ത് നമ്മുടെ വീടിൻ്റെ അകത്തേക്ക് നിറയ്ക്കുവാൻ വേണ്ടിയിട്ടാണ്.